ഇന്ത്യയ്ക്ക് ഒരുക്കമായി സമർപ്പിത പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ച് റോം. 2025 ജൂബിലി വർഷത്തിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള സമർപ്പിതരുടെ പ്രതിനിധി സമ്മേളനം February 1 to 4 റോമിൽ നടക്കും. സമർപ്പിത സമൂഹങ്ങൾക്കും അപ്പസ്തോലിക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ ഡികാസ്ട്രിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 60 രാജ്യങ്ങളിൽ നിന്നുമുള്ള 300 പ്രതിനിധികൾ സമ്മേളനത്തിൽ ഭാഗമാകും. 2025 ജൂബിലി സമ്മേളനത്തിന് ഓരോ രാജ്യങ്ങളിലെയും സമർപ്പിതരെ ഒരുക്കുവാൻ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ സഹായകരമാകുമെന്ന് സംഘാടകർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. February 1 to 4 നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ഓരോ ദിവസങ്ങൾക്കായും പ്രധാനമായും 4 നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതീക്ഷയിൽ വിശ്വസിക്കുക, ഉപവിയിൽ വളരുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക, പ്രതീക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നിവയാണ് പ്രമേയങ്ങൾ. വത്തിക്കാൻ കുരിയയിലെ മറ്റ് പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. പ്രത്യാശയുടെ തീർത്ഥാടകർ സമാധാനത്തിന്റെ വഴിയിൽ എന്നതാണ് സമർപ്പിത സഹോദരങ്ങൾക്കായുള്ള ജൂബിലിയുടെ പ്രമേയം. ഓർട്ടേഗ ഭരണകൂടം നാടുകടത്തിയത് 97 വൈദികരെ. പ്രതിസന്ധിയിലായി നിക്കരാഗ്വയിലെ വിശ്വാസികൾ. 100 വൈദികരെ ഓർട്ടേഗ സ്വേച്ഛാധിപത്യം നാടുകടത്തിയതിനാൽ ആത്മീയ കാര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുകയാണ് നിക്കരാഗ്വയിലെ കത്തോലിക്ക സഭ. 2018 നിക്കരാഗ്വൻ ഭരണാധികാരികൾ 97 വൈദികരെ നാടുകടത്തിയിട്ടുണ്ട്. ഈ കാലത്ത് മരണമടഞ്ഞ വൈദികർ കൂടി ഉൾപ്പെടുമ്പോൾ 40% വൈദികരെ മതകൽപ്പ രൂപതയ്ക്ക് മാത്രം നഷ്ടമായിട്ടുണ്ട്. നിരവധി പള്ളികൾ വികാരിമാരില്ലാതെ അനാഥമായിരിക്കുന്ന ഇപ്പോൾ വിശ്വാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ നിക്കരാഗ്വയിലെ സഭ ദുരിതത്തിലായിരിക്കുകയാണ്. നിക്കരാഗ്വയിലെ ഏകാധിപത്യ ഭരണം നിരവധി വൈദികരെയും ബിഷപ്പുമാരെയും തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തു. സഭയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും സ്വതന്ത്രമായ നടത്തിപ്പിൽ കൈയെടുത്തുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. മതസ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള ചൈനയിൽ പുതിയ രൂപത സ്ഥാപിച്ച ഫ്രാൻസിസ് പാപ്പ. January 29 ചൈനയിലെ സെൻട്രൽ ഷാൻഡോങ് പ്രവിശ്യയിലെ വെയ്ഫാങ് രൂപതയാണ് പുതിയതായി നിലവിൽ വന്നത്. ബെയ്ജിംഗിലെ പുനഃക്രമീകരിച്ച രൂപതാതിർത്തികൾ പരോക്ഷമായി അംഗീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ പുതിയ രൂപതയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഷാൻഡോങ് പ്രവിശ്യയിലെ വിവിധ ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ വെയ്ഫാങ് രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായി ആന്റണി സൺ അഭിഷിക്തനായി. 53 വയസ്സുള്ള ബിഷപ്പ് സൺ വെയ്ഫാങ് സ്വദേശി തന്നെയാണ്. 1931 June 16 Pius XI പാപ്പ സ്ഥാപിച്ച 2008 ഒഴിഞ്ഞുകിടന്നിരുന്ന മുൻ അപ്പസ്തോലിക് കാര്യാലയം എഡുക്കിസിയൻ രൂപതയ്ക്ക് പകരമാണ് പുതിയ രൂപതയുടെ രൂപീകരണം. അജപാലന ദൗത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മീയ ഉന്നമനത്തിനും വേണ്ടിയാണ് പുതിയ രൂപീകരണമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. 129 മാരാമൻ കൺവെൻഷൻ February 11 to 18 കോഴഞ്ചേരി പമ്പ നദീതീരത്ത് നടക്കും. 11:30 മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡിയോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനറൽ കൺവീനർ ഫാദർ എബി കെ ജോഷ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലോക്സിനോസ് എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ എബ്രാഹിം മാർ സെറാഫിം മെത്രാപ്പോലിത്ത, ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൽ, സിസ്റ്റർ ജൊവാൻ ചുങ്കപ്പുര തുടങ്ങിയവർ പ്രസംഗിക്കും. 12 to 17 എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 ബൈബിൾ ക്ലാസുകൾ നടക്കും. റവറൻഡ് ഡോക്ടർ ഷ്യാം പി തോമസ്, റവറൻഡ് ബോബി മാത്യു എന്നിവർ നേതൃത്വം നൽകും. എല്ലാ ദിവസവും പൊതുയോഗം 9:30 ഗാനശുശ്രൂഷയോടുകൂടി ആരംഭിച്ച് 12 അവസാനിക്കും. 14 രാവിലെ 9:30 വിവിധ സഭാമേലാധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനം നടക്കും. 13 to 17 ദിവസങ്ങളിൽ വൈകുന്നേരം 4 യുവവേദി യോഗങ്ങളും 15 വൈകുന്നേരം 6 സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രത്യേക മീറ്റിംഗും നടക്കും. ഗീവർഗീസ് മാർ സ്റ്റെഫാനോസ് മെത്രാപ്പോലിത്ത മുഖ്യപ്രഭാഷണം നടത്തും. 17 ഉച്ചകഴിഞ്ഞ് 2:30 to 4 സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ മിഷണറി യോഗവും നടക്കും. ആഫ്രിക്കൻ രാജ്യമായ സാവത്തോമ പ്രിൻസിപ്പയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഉടമ്പടികൾ അംഗീകരിച്ചുകൊണ്ട് ഇരു രാഷ്ട്രങ്ങളും January 29 കരാറിൽ ഒപ്പുവെച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരു രാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ സംബന്ധിച്ചു. വത്തിക്കാൻ പ്രതിനിധിയായി സംസ്ഥാനങ്ങളുമായും അന്തർദേശീയ സംഘടനകളുമായും ബന്ധപ്പെട്ട സെക്രട്ടറി മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗല്ലഗറും സാവത്തോമ പ്രിൻസിപ്പെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി മിസ്റ്റർ ഗാരത്തും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറ്റാലിയൻ പോർച്ചുഗീസ് ഭാഷകളിൽ രൂപപ്പെടുത്തിയതും 28 കരാറുകൾ ഉൾക്കൊള്ളുന്നതുമായ ഉടമ്പടി കത്തോലിക്ക സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും നിയമപരമായ അംഗീകാരം സ്ഥാപിക്കുകയും സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിന്റെ നിയമപരമായ ചട്ടക്കൂട് നിർവചിക്കുകയും ചെയ്യുന്നു.